കേരളത്തിലെ പോലീസുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതി. പ്രതിയെ പിടിച്ചാലും കുറ്റം പിടിച്ചില്ലെങ്കിലും ചോദ്യം ചെയ്താലും ഇല്ലെങ്കിലും കുറ്റം. ഇപ്പോൾ പ്രതികൾ വരെ പോലീസിനെ ആക്രമിക്കുന്ന സ്ഥിതിയായി. ഏറ്റവും ഒടുവിൽ ഇടപ്പള്ളിയിൽ പോലീസിന് നേരെ മോഷ്ടാവ് ആക്രമിച്ചു, ASIക്ക് കുത്തേറ്റു. വാഹന മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ASIക്ക് കുത്തേറ്റത്. കൊച്ചി ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപം പുലർച്ചെ 1:30 ആക്രമണം. എളമക്കര സ്റ്റേഷനിലെ ASI ഗിരീഷ് കുമാറിനാണ് കുത്തേറ്റത്. കുറ്റാന്വേഷണ രംഗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയി നിലനിൽക്കുന്ന കേരള പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. നാട്ടിലെങ്ങും ഗുണ്ടാക്രമങ്ങൾ, കൊലപാതകങ്ങൾ. മനുഷ്യാവയവം വെട്ടിയെടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്നു. മയക്കുമരുന്ന് സംഘങ്ങൾ വിലസുന്നു. പെൺകുട്ടികളെ ആക്രമിക്കുന്നു. സ്ഥിതി വഷളാവുകയാണോ? എന്തുകൊണ്ട് നാട്ടിൽ അക്രമങ്ങൾ പെരുകുന്നു? കേരളത്തിലെ പോലീസുകാർ മനസ്സുവെച്ചാൽ അക്രമി സംഘങ്ങളെ നിലയ്ക്ക് നിർത്താനാവില്ലേ? തീർച്ചയായും പറ്റും. പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഉത്തരം ഒന്നേയുള്ളൂ. പോലീസുകാർ ബന്ധസ്ഥരാണ്. അവർ ഭയപ്പാടോടെയാണ് ജോലി ചെയ്യുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഒട്ടും സംശയിക്കേണ്ട. നാട്ടിലെ ഹിജണ്ടകളായ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളിലെ സൈക്കോകൾ, മനുഷ്യാവകാശം തലയിൽ ചുമക്കുന്നവർ, നമ്മുടെ നാട്ടിൽ കാലഹരണപ്പെട്ട കൊളോണിയൽ നീതിന്യായ സംവിധാനങ്ങൾ, പ്രശസ്തിക്ക് വേണ്ടി പോലീസിൽ ഗവേഷണം നടത്തി വേണ്ടാത്ത പണികൾ പോലീസിനെ കൊണ്ട് ചെയ്യിക്കാൻ കഷ്ടപ്പെടുന്ന ഉന്നത ഓഫീസർമാർ, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇനിയെങ്കിലും തിരുത്തിയേ പറ്റൂ. പോലീസിനെ പോലീസിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുക. നാട്ടിലെ ക്രിമിനലുകൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് നീതിപീഠത്തിന്റെ വിധികളെയല്ല, മറിച്ച് പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നല്ല തല്ലിനെയായിരുന്നു. ഇപ്പോൾ ആ തല്ലില്ല. പകരം കുറ്റവാളികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക, അവർക്ക് വക്കീലിനെ ഏർപ്പാടാക്കുക, അവരുടെ ക്ഷേമം നോക്കുക എന്നിവയൊക്കെയാണ് പോലീസിന്റെ പണികൾ. കുറ്റവാളികളെ കോടതിയിലെത്തിക്കുമ്പോൾ നീതിപീഠത്തിന്റെ ആദ്യ ചോദ്യം പോലീസിനെതിരെ പരാതി വല്ലതും ഉണ്ടോ എന്നാണ്. ഉണ്ടെന്നെങ്ങാനും പറഞ്ഞ് അവിടെ തീർന്നു. വഴിയെ പോകുന്ന ആർക്കും കയറി തല്ലിയിട്ട് പോകാവുന്ന ചെണ്ടയായി മാറുകയാണ് നമ്മുടെ പോലീസ്. മറ്റൊരു വിശേഷം നമ്മുടെ കുറ്റവാളികൾക്ക് ജയിലിൽ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കഞ്ഞിയും പയറും കഴിക്കുമ്പോൾ കൊടും കുറ്റവാളികൾക്ക് ജയിലിൽ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ, മട്ടൺ, ബീഫ്, മീൻ, അങ്ങനെ അങ്ങനെ പോകുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം. എന്തിനു വേണ്ടി നമ്മുടെ നികുതി പണം ഇങ്ങനെ ചെലവഴിക്കണം? ജീവൻ നിലനിർത്താനുള്ള ആഹാരം കൊടുത്താൽ പോരെ? ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പോലീസിനെ ക്രൂശിക്കുന്ന മാധ്യമ മനുഷ്യാവകാശ ചുമട് താങ്ങികളെ, നിങ്ങൾ ഈ നാടിനെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. പോലീസുകാർ ഭയചകിതരാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒരു പോലീസിനുമില്ലാത്ത ദുരവസ്ഥയാണ് കേരള പോലീസിന്. പൊതുസമൂഹവും ഭരണകൂടവും നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോർ അവന് അധിക സമയമെടുക്കില്ല. നമ്മുടെ നീതിന്യായ കോടതികൾക്കും വലിയൊരു പങ്കുണ്ട് ഇക്കാര്യത്തിൽ. ആറ്റിങ്ങൽ പിങ്ക് പോലീസ് സംഭവം തന്നെ ഇതിനൊരു മറ്റുദാഹരണമാണ്. പോലീസ് ഉദ്യോഗസ്ഥ തെറ്റുകാരിയായി ചിത്രീകരിക്കുകയും അവർക്ക് 175,000 രൂപ പിഴയിടുകയും ചെയ്തത് എന്തിന്റെ ന്യായീകരണമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്.